നമസ്കാരം. കോടികൾ ചിലവിട്ട കേരളം ചുറ്റാനും കോടികളുടെ ചിലവിൽ ഒരാവശ്യവുമില്ലാത്ത കോൺക്ലേവ് മുഖാമുഖവും ലോക കേരള സഭയുമെല്ലാം നടത്താൻ പങ്കെടുക്കാൻ ഇതിനെല്ലാം സമയം മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാർക്കും ഉണ്ട്. എങ്കിൽ പോലും സാധാരണക്കാരുടെ പ്രശ്നം കാണാനോ പരിഹരിക്കാനോ ഇക്കൂട്ടർക്ക് സമയമില്ല. സാധാരണക്കാരുടെ ജീവനും ജീവിതവുമായ പരാതികൾ സെക്രട്ടേറിയറ്റിലെ ചവറ്റുകുട്ടയിൽ കുന്നുകൂടുകയാണ്. മന്ത്രിക്കസേരയിൽ കയറിയിരിക്കുമ്പോൾ സഖാവ് പിണറായി വിജയൻ മലമറിക്കും എന്ന് അവകാശപ്പെട്ട പരാതികളാണ് ഇതിൽ പലതും എന്നതാണ് ശ്രദ്ധേയം. ഈ പരാതികൾ പലതും ഇപ്പോഴും പരിഗണിക്കാനോ ശ്രദ്ധിക്കാനോ സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. സ്വന്തം വാക്കിന് പോലും യാതൊരു വിലയും കൽപ്പിക്കാത്ത മുഖ്യൻ അതാണെന്ന് സെക്രട്ടേറിയറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്ന 14.78 ലക്ഷത്തോളം ഫയലുകൾ കെട്ടിക്കിടക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അടിവരയിട്ട് പറയാൻ സാധിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ കയറിയപ്പോൾ ആദ്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് ഓരോ ജീവിതങ്ങളും ഫയലുകളിൽ കെട്ടിക്കിടക്കുന്നുണ്ട് എന്ന്. അത്തരത്തിലുള്ള 14.78 ലക്ഷം ജീവനുകളാണ് സെക്രട്ടേറിയറ്റിന്റെ ചവറ്റുകുട്ടയിൽ ആർക്കും വേണ്ടാതെ കിടക്കുന്നത്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പോലും തീർപ്പാക്കാൻ കഴിയാത്ത വിധം ഫയലുകൾ കൂടിക്കിടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, ആരോഗ്യമന്ത്രി വീണ ജോർജ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്, ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു, റവന്യൂ മന്ത്രി കെ രാജൻ എന്നിവരുടെ വകുപ്പുകളിലാണ് ഏറ്റവും കൂടുതൽ ഫയലുകൾ ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നത്. അതായത് സഖാക്കന്മാരുടെ മുമ്പിലുള്ള ഫയലുകൾ നോക്കാൻ സഖാക്കന്മാർക്ക് നേരമില്ല എന്ന് ചുരുക്കം. കേരളീയം നവകേരള സദസ്സ് തുടങ്ങിയിട്ടുള്ള പരിപാടികളുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും തിരക്കിലായതോടെയാണ് ഫയലുകൾ കുന്നുകൂടിയിരിക്കുന്നത്. ഇനി ഈ പരിപാടി നടത്തിയത് എന്തിനാണെന്ന് ആലോചിക്കുക. ജനങ്ങളുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി. ആ പ്രശ്നപരിഹാരത്തിന് നൽകിയിട്ടുള്ള പരാതികളൊന്നും നോക്കാൻ ഇവർക്കാർക്കും സമയമില്ല. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന റവന്യൂ, ആരോഗ്യം, പോലീസ്, തദ്ദേശഭരണം, പൊതുവിദ്യാഭ്യാസം, പട്ടികജാതി, ഉന്നത വിദ്യാഭ്യാസം, പൊതുഭരണം എന്നീ വകുപ്പുകളിൽ ഫയലുകൾ നീങ്ങാതെ വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് രാഷ്ട്രീയ പ്രവർത്തകർക്ക് അറിയാമായിരുന്നിട്ട് പോലും മന്ത്രിമാർ അതിനെ ഒന്നും ശ്രദ്ധിക്കാതെ വെറുതെ വിടുകയാണ് എന്നത് ഇതിൽ നിന്ന് വ്യക്തം. അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ മന്ത്രിമാരെല്ലാം ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്നു, ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, വകുപ്പുകളിലെ ഓഫീസുകളിൽ പരാതി പരിഹരിക്കാൻ പോകുന്നു, എല്ലാമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വോട്ട് നേടി മന്ത്രിയായി കഴിഞ്ഞാലോ ജനങ്ങളുടെ ഫയലുകൾ ഒന്നും തന്നെ നോക്കാൻ ഇക്കൂട്ടർക്ക് സമയം കാണില്ല. അങ്ങനെ 14.78 ലക്ഷം ഫയലുകൾ സെക്രട്ടേറിയറ്റിന്റെ ഇടനാഴികളിൽ തീരുമാനമാകാതെ ഇപ്പോൾ കുന്നുകൂടി കിടക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം കൂടി നിലവിൽ വന്നതോടെ ഫയലുകളുടെ എണ്ണം വർദ്ധിച്ചു എന്നാണ് റിപ്പോർട്ട്. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ മത്സരിക്കാൻ പോയപ്പോഴാണ് പട്ടികജാതി വകുപ്പിലെ ഫയലുകൾ കുന്നുകൂടി കിടക്കാൻ തുടങ്ങിയത്. കുട്ടികൾക്ക് വെക്കേഷൻ ആയതിനാൽ പല മുതിർന്ന ഉദ്യോഗസ്ഥരും ലീവ് എടുത്ത് ടൂറിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഫയലുകൾ മെയ് മാസവും സെക്രട്ടേറിയറ്റിൽ ഉറങ്ങുമെന്നത് ഇതിൽ നിന്ന് വ്യക്തം. ഇതുമാത്രമല്ല, ഉന്നതരുടെ അറിവോടെ സെക്രട്ടേറിയറ്റിലെ ഈ ഫയലുകൾ ചട്ടവിരുദ്ധമായി ഹാക്ക് ചെയ്ത് കൈവശപ്പെടുത്തുന്ന മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള IB റിപ്പോർട്ട് കൂടെ ഇതോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്നതെല്ലാം സംശയം തുടരുകയാണ്. എന്തായാലും ഫയലുകൾ ജീവിതങ്ങളാണെന്ന് അവകാശപ്പെട്ട മുഖ്യമന്ത്രി ഈ ഫയലുകൾ മറന്നോ അതോ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിക്കുകയാണോ എന്നത് ഒരു ചോദ്യചിഹ്നമായി മാറുന്നു. മറുപടി കിട്ടില്ല എന്നറിയുന്ന ചോദ്യമാണെങ്കിൽ പോലും ജനാധിപത്യ സംവിധാനത്തിൽ ഉൾപ്പെടുന്ന ഞാനും ഒരു പൗരനാണ് എന്നതിനാൽ ഈ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുകയാണ്.